അപ്പൊ അത്തരത്തിലൊരു സൈഡ് ഇൻകം തരുന്ന ഒരു ബിസിനസ് ആണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആർക്കും വളർത്താവുന്ന BV3 വളരെ നല്ല വരുമാനം, മികച്ച വരുമാനം തരുന്ന ഒരു സൈഡ് ബിസിനസ് ആണ് BV3. എന്താണ് BV3 എന്ന്? കോഴി വളർത്തുന്ന പലർക്കും അല്ലെങ്കിൽ കോഴി വളർത്തി താല്പര്യമുള്ള ഒട്ടുമിക്ക ആളുകളും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് BV3. ഈ BV3 എന്ന് പറയുന്നത് വരുമാനത്തിന് വേണ്ടി മാത്രം വളർത്താവുന്ന ഒരു പ്രത്യേക ദിനം മുട്ടക്കോഴിയാണ്. നമ്മുടെ വൈറ്റ് ലാഗോൺ കോഴി പോലെ തന്നെ മുട്ട തരുന്ന, മുട്ടയ്ക്ക് വേണ്ടി മാത്രം വളർത്തുന്ന ഒരു കോഴിയാണ്. വൈറ്റ് ലാഗോൺ വെള്ളമുട്ടയാണ് തരുന്നതെങ്കിൽ BV3 ഒരു ബ്രൗൺ കളർ, നാടൻ മുട്ട പോലുള്ള ഒരു കളറുള്ള മുട്ടയാണ് BV3 തരുന്നത്. വർഷങ്ങളോളം, വർഷത്തിൽ ഒരു 320 മുട്ടയോളം BV3 കോഴികളെ തരുമെന്നാണ് ഇതിനെ ഉൽപ്പാദിപ്പിച്ച വെങ്കിടേശ്വര ആച്ചറീസ് അവകാശപ്പെടുന്നത്. വെങ്കിടേശ്വര ആച്ചറീസ് വർഷങ്ങളുടെ പരിശീലനത്തിലും ഗവേഷണത്തിലുമാണ് ഇതിനെ വാർത്തെടുത്തിട്ടുള്ളത്. അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ കോഴിനെ വളർത്തി കഴിഞ്ഞാൽ, ഈ കോഴികളെ വളർത്തി കഴിഞ്ഞാൽ 320 മുട്ടയോളം കിട്ടും എന്നാണ് പറയുന്നത്. 250 മുട്ടകൾ കർഷകർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. BV3 വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. മാർക്കറ്റിൽ ഇന്ന് പല കമ്പനികളും അല്ലെങ്കിൽ പല ഏജൻസികളും BV3 വിതരണം ചെയ്യുന്നുണ്ട്. BV3 പലരും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങുന്നത് വെങ്കിടേശ്വര ആച്ചറീസിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച കോഴികൾ മാത്രമാവാം. കാരണം അത് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. അതാണ് നമ്മൾ വാങ്ങിയതെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് മാത്രമേ നമ്മളതിനെ പരിചരിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഒത്തിരി പറ്റിക്കപ്പെടാൻ സാധ്യത ഉള്ള ഒരു മേഖലയാണ് ഈ കോഴി വളർത്തൽ മേഖല. നമുക്ക് വേറെ എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്യിച്ചിട്ട് ഉണ്ടാക്കിയ കോഴികളൊന്നും BV3 ഫലം കൊടുക്കില്ല. അപ്പൊ തുടക്കക്കാർ അത് ശ്രദ്ധിക്കുക, അന്വേഷിച്ചതിന് ശേഷം വാങ്ങുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കോഴിയെ വളർത്തുന്നതെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങരുത്. കുറഞ്ഞത് 45 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെങ്കിലും വാങ്ങിയിട്ട് വേണം വളർത്താൻ. 55 ദിവസം പ്രായമാകുമ്പോഴേക്കും അവരുടെ മരുന്ന് കൊടുക്കുന്ന പ്രധാന ബുദ്ധിമുട്ടുള്ള സ്റ്റേജുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി മാറിയിട്ടുണ്ടാവും. അവരുടെ ഒബ്സർവ് ഒക്കെ ചെയ്ത് ആണ് നമുക്ക് പിന്നീട് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് 50 ഗ്രാം തീറ്റയാണ് ഒരു കുഞ്ഞിന് കൊടുക്കേണ്ടത്. പിന്നെ 3-ാം മാസം മുതൽ നമ്മൾ 70 മുതൽ 80 വരെ ആവും. 4-ാം മാസം മുതൽ 80 മുതൽ 90 വരെ. പിന്നെ മുട്ടയിടാനാവുന്ന സമയം 90 മുതൽ 100 ഗ്രാം വരെ തീറ്റയാണ് കൊടുക്കേണ്ടത്. മുട്ടയിടുന്ന സമയം മുതൽ ഒരു കോഴിക്ക് 100 ഗ്രാം തീറ്റ വേണം. നമ്മൾ കൊടുക്കുന്ന തീറ്റയാണ് മുട്ട ഗുണം കൂടാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒരു കോഴിക്ക് 100 ഗ്രാം തീറ്റയുടെ കൂടെ 25 ഗ്രാം പുല്ല് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാഴപ്പിണ്ടി, ചീര, അതൊക്കെ വെട്ടി നോക്കി കൊടുക്കുക. അതുപോലെ 100 കോഴിക്ക് 1 കിലോ അസോള വീതം കൊടുക്കുന്ന മുട്ടയുടെ ഗുണം നന്നായി വർദ്ധിപ്പിക്കും. മഞ്ഞൾ ആഴ്ചയിൽ 4 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ മഞ്ഞൾ, നമ്മുടെ നാടൻ മഞ്ഞൾ കൂടി വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നത് കോഴികളുടെ ആരോഗ്യത്തിനും മുട്ടയ്ക്ക് ഗുണം കൂടാനും മുട്ട രുചി കൂടാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ കൊത്തുകൂടാൻ സാധ്യതയുള്ള കോഴികളാണ് BV3. അപ്പോൾ കോഴികളുടെ ചുണ്ട് കരിച്ച് കളയണം, അതാ സമയം വളരുന്നതനുസരിച്ച് കരിച്ച് കളയണം. അതുപോലെ തന്നെ കൊത്തു കൂടുന്ന സമയം നമ്മൾ തുറന്നു തോന്നുകയാണെങ്കിൽ ആ സമയം മുതൽ നമുക്ക് പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ കൊടുത്തു തുടങ്ങണം. ദിവസവും അതിനുള്ള മരുന്നുകൾ വെള്ളത്തിൽ കലക്കി കൊടുക്കുക. അതുപോലെ നമുക്ക് മാർക്കറ്റിൽ എത്ര മുട്ട നമ്മളെ കൊണ്ട് വിൽക്കാൻ കഴിയും അത് ആദ്യം പഠിക്കണം. അത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ രംഗത്തേക്ക് ഇറങ്ങേണ്ടത്. അത് പഠിച്ച് നമുക്ക് ഒരു 100 മുട്ട അല്ലെങ്കിൽ ഒരു 50 മുട്ട വിൽക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴികൾ മാത്രം വാങ്ങി വളർത്തുക. ആ മുട്ട ഉൽപ്പാദിപ്പിക്കാനുള്ള കോഴി മാത്രം വളർത്തുക. അതുപോലെ ഒരു ബാച്ചിൽ മുട്ട ഉൽപ്പാദനം കുറയുന്നതിന് മുമ്പ് തന്നെ അടുത്ത പുതിയ ബാച്ച് ഇറക്കുക. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് തുടർന്ന് മുട്ട കൊടുക്കേണ്ടത് ഉണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ രംഗത്തൊരു വിജയം കണ്ടെത്താൻ സാധിക്കൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ബാച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ അടുത്ത ബാച്ച് സെറ്റ് ചെയ്യുക. ഒരു കോഴിയിൽ നിന്ന് 300 മുട്ട കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ആ കോഴിയുടെ മുട്ടയിടൽ നിർത്താനാവും.
അപ്പോൾ ആ കോഴിയെ ഇറച്ചിക്ക് കൊടുക്കുന്നതാണ് നല്ലത്. ഇറച്ചിക്ക് വേണ്ടി കുറ്റി കൊടുക്കുക, പിന്നീട് അതിന് വളർത്തി വെറുതെ നമ്മുടെ തീറ്റ കൊടുക്കുന്നതിനുള്ള ഫലം ചിലപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇറച്ചി കൊടുക്കുക. ഇറച്ചിക്ക് വിൽക്കുമ്പോൾ കടകളിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പുറത്ത് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസ്, കല്യാണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് തന്നെ നേരിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. കടയിൽ കൊടുക്കുന്നതിനേക്കാൾ വില കിട്ടും. കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ മാക്സിമം നമ്മുടെ ചവിട്ടി താഴ്ത്തിയിട്ടുള്ള വില തരും. അപ്പോൾ അങ്ങനെ കൊടുത്ത കഴിഞ്ഞാൽ നഷ്ടം വരും, നമുക്ക് പുറത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ നാടൻകോഴിയുടെ രൂപസാധിച്ചുള്ള കോഴിയാണ് ജീവിത രേറ്റി. അതുപോലെ തന്നെ സ്വാദിലും അല്പം നാടൻകോഴിയുടെ രുചി വരും, എങ്കിലും ലഗോൺ കോഴിയുടെ മാർക്കറ്റ് റേറ്റ് ആവും നമുക്ക് കിട്ടുക. അതായത് ജീവിത രേറ്റി എങ്ങനെ വളർത്താം, അല്ലെങ്കിൽ വളർത്തിയ എന്ത് കിട്ടുന്നു. നമുക്ക് ലിറ്ററിലും കേജിലും തന്നെ വളർത്താം. നിലവിൽ ഷെഡുള്ളവർക്ക് ലിറ്ററിൽ വളർത്താണ് നല്ലത്. 2 സ്ക്വയർ ഫീറ്റിൽ ഒരു BV380 കോഴി എന്ന നിലയിൽ നമുക്ക് വളർത്താം. നിലവിൽ നമുക്ക് പാത്രവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതിൽ വളർത്താണ്. കാരണം നമുക്ക് കൂടുതലായിട്ടുള്ള മുതൽ മുടക്കുകളൊന്നും വരുന്നില്ല. കോഴിയുടെ ചിലവ്, കോഴി വാങ്ങാനുള്ള ചിലവ്, അതുപോലെ ലിറ്റർ വാങ്ങാനുള്ള ചിലവ്, പിന്നെ തീറ്റയുടെ ചിലവ്, മരുന്നുകളുടെ ചിലവ്, ഇതൊക്കെ മാത്രമാണ് നമുക്ക് അധികമായിട്ട് വരുന്ന ചിലവുകൾ. ഏതായാലും ഇനി നമുക്ക് ഷെഡില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും നല്ലത് കേജിൽ വളർത്തുന്നതാണ്. കേജിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വർക്ക് കുറവാണ്, പണി കുറവാണ്. മാത്രമല്ല പരിചരണം നമുക്ക് സുഖമായിട്ടുള്ളത് കേജിൽ വളർത്തി തന്നെയാണ്. തീറ്റയും വെള്ളവും ഒക്കെ കൊടുക്കാനും മുട്ട ശേഖരിക്കാനും ഒക്കെ ഏറ്റവും സ്പീഡായിട്ടും സുഖമായിട്ടും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയും കേജിൽ വളർത്തുന്നു. നമുക്ക് കേജിൽ വളർത്തുമ്പോൾ എന്ത് ചിലവ് വരും, ഏകദേശ ചിലവുകൾ ഒരു ഹൈടെക് കൂടി 100 കോഴിയെ വളർത്തുന്ന കപ്പാസിറ്റി ഒരു ഹൈടെക് കൂടി 22,000 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിന് 22,000 രൂപ. പിന്നെ 50 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ 50 ദിവസമുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 135 മുതൽ 150 വരെയാണ് വില വരാറ്. അപ്പോൾ നമുക്കൊരു 140 വെച്ച് കൂട്ടാം. 140 വെച്ച് 100 കോഴികൾ വാങ്ങിക്കഴിഞ്ഞാൽ 14,000 രൂപ അതിനുള്ളൂ. പിന്നെ 50 ദിവസത്തോളം മുട്ട ഇടാനിന് വേണ്ടി വരും. 50 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ 50 ദിവസത്തോളം മുട്ട ഇടാൻ വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് കൊടുക്കേണ്ടത് ഒരു ദിവസം ഒരു ആവറേജ് 8 കിലോ തീറ്റ 100 കോഴികൾക്ക് വേണ്ടി വരും. 1 കിലോ തീറ്റയ്ക്ക് 22 രൂപയാണ് മാർക്കറ്റ് റേറ്റ്. 22 രൂപ, 21 ഹോൾസെയിൽ ആയിട്ടൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് 21 രൂപ കിട്ടും. അതായാലും 22 കൂട്ടാം. 8 കിലോ ഒരു ദിവസം വേണം. 8×22 സമയം ഒരു ദിവസം നമുക്ക് 176 രൂപയുടെ തീറ്റ വേണം. അങ്ങനെ 176 രൂപയുടെ തീറ്റ 80 ദിവസത്തേക്ക് കൂട്ടുമ്പോൾ 14,080 രൂപ നമുക്ക് അതിനുവേണ്ടി ചെലവഴിക്കാം. പിന്നെ മരുന്നും മറ്റ് അങ്ങനെയുള്ള പറഞ്ഞ പോലെ തീറ്റ അസുഖം അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് 1,000 രൂപ. അങ്ങനെ ഈ ചെലവുകളിൽ നമ്മുടെ കോഴിയ മുട്ടയിടാനുള്ള പ്രായമാക്കുമ്പോഴേക്കും നമുക്കൊരു 29,080 രൂപ കൂടിൻ്റെ വില കൂടിയില്ല. കോഴിയെ ആ മുട്ട കിട്ടുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് 29,080 രൂപ. അതായത് ഒരു കോഴിക്ക് 290.80. നമുക്ക് മാർക്കറ്റിൽ ഈ മുട്ടയിടാനായ കോഴിയെ വാങ്ങുമ്പോൾ 350, 400, 420 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ തന്നെ വളർത്തുക, 45-50 ദിവസമുള്ള കുഞ്ഞുങ്ങൾ വാങ്ങി വളർത്തുക. 100 രൂപയോളം നമുക്ക് അതിലൂടെ ലാഭിക്കാം. വെറുതെ 500 രൂപ അധികം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് താല്പര്യവും വളർത്താനുള്ള താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വളർത്താൻ. ഇങ്ങനെ വളർത്തി വലുതാക്കി വിൽക്കുന്നവരുണ്ട്, അതൊരു ബിസിനസ്സായിട്ട് കാണുന്നവരുണ്ട്. അതുമാണെങ്കിൽ നമുക്ക് ബിസിനസ്സായിട്ട് ചെയ്യാം. കുറച്ച് സമയം, കുറച്ച് ഒരു താല്പര്യം മാത്രമാണ് ഇതിനാവശ്യം. നമ്മൾ തന്നെ വളർത്തിയാൽ നമുക്ക് കൂടുതൽ മെച്ചം. 100 കോഴികളെ വളർത്താൻ മുട്ടയിടുന്നതിനുവരെയുള്ള ചെലവ്, മൊത്തം ചെലവ് 51,000 രൂപ. അതായത് കൂടടക്കമുള്ള നമ്മുടെ മൊത്തം ചെലവ് 51,000 രൂപയാണ്. അപ്പോൾ 100 കോഴികളെ വളർത്തുന്ന ഒരു കർഷകന് ഇത്ര മാത്രം കണ്ടാൽ മതി, ഈ സംരംഭം തുടങ്ങുന്നതിന് ഇത്ര മുതൽ മുടക്ക് കണ്ടാൽ മതി. കാരണം അത് മുട്ട ഇടാനാവുന്ന സമയം മുതൽ പിന്നെ മുട്ട നമുക്ക് ലഭിക്കും. മുട്ടയിലൂടെയാണ് നമ്മൾ പിന്നീടുള്ള ചിലവുകൾക്ക് എല്ലാ വരുമാനം കണ്ടെത്തേണ്ടത്. അപ്പോൾ മുട്ട തുടങ്ങിയാൽ എന്ത് മെച്ചം നമുക്ക് കിട്ടും, എന്ത് ലാഭം വരും. അപ്പോൾ 100 BV380 കോഴിയുടെ ഒരു
ദിവസത്തെ ചെലവുകളുമാണ് മുട്ടയിടുന്ന കോഴിയുടെ ചെലവുകൾ. ഒരു കോഴിക്ക് 100 ഗ്രാം തീറ്റ കൊടുക്കണം എന്ന് പറഞ്ഞു, 100 ഗ്രാം തീറ്റ 10 കിലോ അപ്പോൾ വേണ്ടി വരും. 100 കോഴികൾക്ക് 22 രൂപ വെച്ച് തന്നെ കൂട്ടാം, 10 കിലോയ്ക്ക് 220 രൂപ ഒരു ദിവസം. പിന്നെ മരുന്നുകൾ 100 കോഴിക്ക് ഒരു ദിവസം 20 രൂപയുടെ മരുന്നുകൾ ചെലവാകും, ഒരു 20 രൂപ മരുന്നുകൾ. പിന്നെ പുല്ല്, ചീര, വാഴപ്പിണ്ടിയൊക്കെ നമ്മൾ പറമ്പിലുള്ളത് വെട്ടി എന്ന് കൊടുത്താൽ മതി. ടോട്ടലി നമുക്ക് 100 ദിവസത്തെ 240 രൂപ ചെലവാകും. അപ്പം 100 കോഴിയിൽ നിന്ന് 80% മുട്ട കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു 80 മുട്ട ലഭിക്കും. ചില്ലറ വിൽപ്പന അല്ലെങ്കിൽ ലോക്കൽ സെയില് 8 രൂപയോളം വില ലഭിക്കാറുണ്ട്. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ കടകളിൽ കൊടുക്കേണ്ടി വരും. കടകളിൽ കൊടുത്താൽ കുറഞ്ഞത് 5 രൂപയെങ്കിലും കിട്ടും, 6 രൂപ 7 രൂപ ഒക്കെ കിട്ടും. 5 രൂപയ്ക്കെങ്കിലും എന്തായാലും കിട്ടും. 5 രൂപയിൽ കുറഞ്ഞ ആരും കൊടുക്കാറില്ല. അപ്പം 5 രൂപ വെച്ച് നമുക്ക് കൂട്ടി നോക്കാം. 1-5 രൂപ വെച്ച് കൂട്ടിയാൽ നമ്മുടെ ഒരു ദിവസത്തെ വരവ് 80 മുട്ടകൾ സമം 400 രൂപ. അതിലേ നമ്മുടെ ഒരു ദിവസത്തെ ചെലവുകളായ ചെലവാകൾ 240 രൂപയുടെ ചെലവുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ 160 രൂപ മിച്ചമുണ്ട്. 100 കോഴിയുള്ള ഒരു ബാച്ചിലെ മൊത്തം വരവ് നോക്കാം. ഒരു ബാച്ച് ഇപ്പോൾ ഒരു ദിവസത്തെ കണക്കാണ്. ഇനി ഒരു ബാച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ 160 രൂപ വെച്ച് 300 ദിവസം വരുമാനം കിട്ടി കഴിഞ്ഞാൽ 160 × 300 48,000 രൂപ അതിൽ നിന്ന് മൊത്തം നമുക്ക് വരവായിട്ട് വന്നത്. അവസാനം കോഴി നമ്മുടെ ഇറച്ചി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 1.5 കിലോ തൂക്കം ഉണ്ടാവും ഒരു കോഴി. അപ്പോൾ 100 × 1.5 കിലോ 150 കിലോ മൊത്തം തൂക്കം, നമ്മുടെ മൊത്തം കോഴികൾ 150 കിലോ തൂക്കം ഉണ്ടാവും. അത് 1 കിലോയ്ക്ക് 130 രൂപ വെച്ച് മാർക്കറ്റിൽ കിട്ടാറുണ്ട്. അതിലധികം കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് 130 വെച്ച് കൂട്ടാം. 150 × 130 19,500 അതുവഴി നമുക്ക്. അങ്ങനെ മുട്ടയുടെ മൊത്തം വരവും കോഴി അവസാനം വിട്ട വരവും കൂടെ വെച്ച് നോക്കിയാൽ 67,500 നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് നമ്മുടെ മുട്ട വിടുന്നത് വരെയുള്ള കോഴിയുടെ ചെലവുകളുണ്ടല്ലോ, അതുവരെ നമ്മൾ തീറ്റയും ഒക്കെ കൊടുത്ത് വലുതാക്കി അത് നമ്മൾ ഇതിന് കുറക്കണം. 67,500 × 29,080 രൂപ എന്ന് കുറച്ച് കഴിഞ്ഞാൽ 38,420 രൂപ. ഇതാണ് നമ്മുടെ ഈ ബിസിനസ്സിലെ ഒരു ബാച്ചിലെ മൊത്തം ലാഭം എന്ന് പറയുന്നത്. അതായത് 100 കോഴികളെ വളർത്തിയ ഒരാൾക്ക് 38,500 ഒരു ബാച്ചിലെ ആകെ ലാഭമായിട്ട് ലഭിക്കുന്നത്. 1 ലക്ഷം രൂപ കഴിഞ്ഞിട്ടെങ്കിൽ ഒരു 200 കോഴികളെ വളർത്താം. 200 കോഴികളെ വളർത്തി കഴിഞ്ഞാൽ 75,000 രൂപയോളം ഒരു ബാച്ചില് നമുക്ക് ലാഭം ലഭിക്കുന്നുണ്ട്. ഒരു സൈഡ് ഇൻകം എന്നുള്ളതിൽ നല്ലൊരു വരുമാന മാർഗം തന്നെയാണ്. സിമ്പിളായിട്ട് ചെയ്യാം, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ്. മുട്ട വിൽക്കുന്നത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതും നമ്മുടെ ഏരിയയിൽ മുട്ട ഡിമാൻഡ് ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതൊന്നൊരു പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവരും ഇതിന് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. മുട്ടക്ക് നമുക്ക് കൂടുതൽ വിലക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ, മാർക്കറ്റിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ലാഭം കൂടും എന്നതും ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർത്തു തന്ന ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി എത്താൻ ഇത് ഷെയർ ചെയ്യുക.